കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങൾ അറിയാൻ 29-ാം തീയതി മുതലുള്ള നമ്മുടെ കാത്തിരിപ്പ് ഇന്ന് ഭാഗികമായി അവസാനിക്കുമ്പോൾ കുറ്റപത്രത്തിന്റെ പൂർണ്ണ വിവരങ്ങളല്ല പുറത്തു വരുന്നത് എന്നതുകൂടി മുൻനിർത്തി നോക്കുമ്പോൾ ഇന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ ഈ കുറ്റപത്രത്തിൽ ഈ ഉദ്യോഗസ്ഥർ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ഗൂഢാലോചന നടത്തി മനഃപൂർവ്വം ഒരാളെ കൊടുക്കാൻ ശ്രമിച്ചതിന്റെ എന്തൊക്കെ കണ്ടെത്തലുകൾ CBIയുടെ കുറ്റപത്രത്തിൽ ഉൾപ്പെടുന്നുണ്ട്. റോഷിപാൽ. സുജയ, CBI ദില്ലി യൂണിറ്റ് അന്വേഷിച്ച ISRO ചാരക്കേസിലെ ഗൂഢാലോചന കേസ്, അതിന്റെ കുറ്റപത്രത്തിലെ ഭാഗികമായ വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഇതിൽ 5 പേരെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. അതിൽ 1 മുൻ DGP CBI മാത്യൂസാണ്, 2-ാമത്തേത് ഗുജറാത്ത് മുൻ DGPയും കേന്ദ്ര ഇന്റലിജൻസ് ഉദ്യോഗസ്ഥനുമായിരുന്ന RB ശ്രീകുമാർ, ഒപ്പം അന്നത്തെ SP ആയിരുന്ന KK ജോഷ്വ, SVGN അന്ന് സർക്കിൾ ഇൻസ്പെക്ടറായിരുന്നു. അത്തരത്തിൽ വിജയകുമാർ ഉൾപ്പെടെയുള്ള 5 പേരെ മാത്രം. നേരത്തെ FIR തയ്യാറാക്കുമ്പോൾ 18 പേർ ഈ കേസിൽ പ്രതിയായിരുന്നു. പിന്നീട് ഏതായാലും ഇപ്പോഴുള്ള കുറ്റപത്രത്തിൽ 5 പേർ മാത്രം. ഏതായാലും ഇതിൽ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ, അത് സ്ത്രീത്വത്തെ അപമാനിക്കൽ, വ്യാജരേഖ സൃഷ്ടിക്കൽ, സർക്കാർ ഉദ്യോഗസ്ഥൻ വ്യാജരേഖ തയ്യാറാക്കൽ തുടങ്ങിയ വളരെ ദുർബലമായ അല്ലെങ്കിൽ ഗൗരവം കുറഞ്ഞ വകുപ്പുകൾ മാത്രമാണ്. പക്ഷേ FIRൽ ഇവർ ഇന്ത്യയുടെ ക്രയോജനിക് സാങ്കേതിക വിദ്യ അത് പൊളിക്കാനുള്ള ഗൂഢനീക്കം നടത്തി ഈ പ്രതികൾ എന്ന രീതിയിലായിരുന്നു FIR ഉണ്ടായിരുന്നത്. അത്തരത്തിലുള്ള അന്വേഷണം നടന്നോ, അത്തരത്തിലുള്ള കണ്ടെത്തലുകൾ ഈ കുറ്റപത്രത്തിൽ ഉണ്ടോ എന്നറിയാൻ ഇനിയും കുറച്ചുകൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ഏതായാലും ഒരുപക്ഷേ രാഷ്ട്രീയ കേരളത്തെ പിടിച്ചുലച്ച ISRO ചാരക്കേസ് എവിടെ തുടങ്ങിയെന്ന് CBI അന്വേഷണത്തിൽ കണ്ടെത്തി. അത് SVGN എന്ന സ്മാർട്ട് വിജയൻ തിരുവനന്തപുരത്ത് ഒരു പരിശോധനയിൽ മാലി സ്വദേശിനികളായ 2 പേരെ പിടികൂടുന്നു. മറിയം റഷീദ് ഉൾപ്പെടെ അവരിൽ മറിയം റഷീദിയെ കടന്നു പിടിക്കാൻ ശ്രമിക്കുന്നു, അവർ പ്രതിരോധിക്കുന്നു. അവിടെ ഉണ്ടായ പ്രകോപനമാണ് അവരെ പിന്നീട് അന്യായമായി കസ്റ്റഡിയിലെടുക്കാൻ കാരണമെന്നും അന്യായമായി കസ്റ്റഡിയിൽ വെച്ച് തുടർച്ചയായി പീഡിപ്പിച്ചതിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നീട് കോടതിയിൽ ഹാജരാക്കുന്നു. ഇവിടെയാണ് ചാരക്കേസ് ഉണ്ടാകുന്നത്. അതിനുശേഷം ISRO 3 ശാസ്ത്രജ്ഞരെ കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് കുറ്റപത്രത്തിൽ പറയുന്നില്ല. ഏതായാലും 3 പേരെ തെളിവുകളില്ലാതെ അവരെ കസ്റ്റഡിയിലെടുക്കുന്നു, അവരെ പ്രതി ചേർക്കുന്നു. HLLന്റെ തിരുവനന്തപുരത്തെ ഗസ്റ്റ് ഹൗസിൽ IB ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ചോദ്യം ചെയ്യാൻ എത്തിയിരുന്നു എന്ന് പറയുന്നു. ഇതിൽ അതും ഉദ്യോഗസ്ഥന്മാരുടെ തന്നെ മൊഴിയാണ്. മുൻ കേന്ദ്ര IB ഉദ്യോഗസ്ഥന്മാർ തന്നെ അത്തരം മൊഴി നൽകിയിട്ടുണ്ട്. ഈ നമ്പി നാരായണനെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് പോലും തെളിവില്ലാതെയാണെന്ന് കൃത്യമായ മൊഴികൾ. ഒപ്പം ഈ നമ്പി നാരായണൻ എന്ന ശാസ്ത്രജ്ഞനെ ക്രൂരമായി മർദ്ദിച്ചു, മൃതപ്രായനാക്കി, ഇനി മർദ്ദിക്കരുതെന്ന് താൻ പറഞ്ഞിരുന്നതായി ഡോക്ടറും CBI ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകി. ഈ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ കഥകളും അപസർപ്പ കഥകൾ പോലെ അത് മാധ്യമ പ്രവർത്തകർക്ക് വിശദീകരിച്ച് നൽകിയത് വഞ്ചിയൂർ സ്റ്റേഷനിൽ കേസെടുപ്പിച്ച അന്ന് മുതൽ തുടങ്ങുകയാണ് ഈ കേസിന്റെ ദുരൂഹതകൾ. അതായത് തെളിവുകളില്ലാതെ കേസെടുപ്പിക്കുന്നു, മറിയം റഷീദയെ അന്യായമായി തടങ്കലിൽ വെക്കുന്നു, IBയെ ചോദ്യം ചെയ്യാൻ അനുവദിക്കുന്നു, ഒപ്പം കസ്റ്റഡിയിൽ വെച്ച് പീഡിപ്പിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ കൃത്യമായി തന്നെ അക്കമിട്ട് പറഞ്ഞിരിക്കുകയല്ലേ ഈ കുറ്റപത്രത്തിൽ CBI. സുജയ, ഒന്ന് ചെറിയൊരു ഗൂഢാലോചനയായി ഇതിനെ കാണാൻ പറ്റില്ല. കാരണം ഇത് രാജ്യദ്രോഹ കുറ്റമാണ് ഇതിൽ ചുമത്തിയത്. ആ രാജ്യദ്രോഹ കുറ്റം ചുമത്തുമ്പോൾ സ്വാഭാവികമായി ഒരു സർക്കിൾ ഇൻസ്പെക്ടറുടെ ബുദ്ധിയിൽ ഉദിച്ചതാണ് ഈ കാര്യങ്ങളെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം ഒരു ഘട്ടത്തിൽ അന്നത്തെ DGPയെ ഉൾപ്പെടെ ഇതിൽ കൊടുക്കാൻ ശ്രമിച്ചിരുന്നു എന്ന് രമൺ ശ്രീവാസ്തവ ഉൾപ്പെടെ ഉള്ള ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടെ ഈ മറിയം റഷീദിയെ കൊണ്ട് അവർക്കെതിരെയുള്ള മൊഴി കൊടുപ്പിക്കാൻ പ്രേരിപ്പിച്ചത് SVGN ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഈ അന്വേഷണത്തിൽ കണ്ടെത്തുന്നുണ്ട്. ഏതായാലും ഇത് വ്യാജമായി സൃഷ്ടിച്ചതാണെന്ന് CBI കണ്ടെത്തിക്കഴിഞ്ഞു. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ വ്യാജമായി ഇത്തരമൊരു കേസ് തയ്യാറാക്കാൻ ആ മറിയം റഷീദെ പ്രതിരോധിച്ചപ്പോൾ, മറിയം റഷീദെ ആക്രമിക്കുമ്പോൾ അവർ പ്രതിരോധിച്ചപ്പോൾ ഉണ്ടായ ഒരു പ്രകോപനം മാത്രമാണോ കാരണം എന്നത് വളരെ വിശദമായ അന്വേഷണത്തിലൂടെ ബോധ്യപ്പെടും. ഏതായാലും FIRൽ CBI പറഞ്ഞതുപോലെ ഇതിന് പിന്നിൽ രാജ്യാന്തര ശക്തികളുടെ ഇടപെടലുണ്ടോ, അവരുടെ ഇടപെടലുണ്ടോ എന്നുള്ളതാണ്. അത്തരം ഇടപെടലുണ്ടെന്ന സൂചന FIRൽ ഉണ്ടായിരുന്നു. അത് കുറ്റപത്രത്തിൽ അത്തരം കണ്ടെത്തലുണ്ടോ എന്ന് അറിയണം, അതിന് കാത്തിരിക്കണം. എന്തായാലും തിരുവനന്തപുരം CJM കോടതിയിൽ സമർപ്പിച്ച CBI കുറ്റപത്രത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഏതായാലും ഇതിൽ സംശയങ്ങൾ.